അപ്പൊ എന്തായാലും വീണ്ടും ഗൾഫിലേക്ക് പോയി തിരിച്ചു വരിക. ആൽവിനെ അപ്പൊ കൺഗ്രാചുലേഷൻസ്. താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാനുള്ളത് എറണാകുളത്താണ്. എറണാകുളത്ത് വേമ്പനാട്ട് കായലിൻ്റെ തീരത്താണ് ഞാനുള്ളത്. ഇന്നും വളരെ ബിസി ആയിട്ടുള്ള ഒരു ദിവസമാണ് എനിക്ക്. ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ തൃശ്ശൂർക്ക് പോകണം. തൃശ്ശൂർ എത്തിയിട്ട് എൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് പോകണം. അവിടെ ഒരു ചെറിയ ഫംഗ്ഷൻസൊക്കെ ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ടൈം ഏകദേശം കാലത്ത് 6:30 നമ്മൾ മോർണിംഗ് വാക്കിന് വന്നതാണ്. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് തന്നെ 7 തന്നെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം തൃശ്ശൂർക്ക്. അപ്പോൾ ചെറിയ ചെറിയ ബിറ്റ്സ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും എൻ്റെ ചാനൽ കാണാത്തവർ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ശരി. കൊച്ചി എന്നാൽ കൊച്ചിക്കായലാണ്. കൊച്ചിക്കായലിൻ്റെ മനോഹാരിത കാലത്ത് തന്നെ ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു 1.5 സംഭവം തന്നെയാണ്. ഞാൻ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട് കൊച്ചിക്കായലിൻ്റെ തീരത്ത് മനോഹരമായ ഒരു ഫ്ലാറ്റിൽ താമസിക്കണം. ആ ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ കായൽ കാണണം. കായലിൽ നിന്നുള്ള കാറ്റേറ്റ് രാത്രി മണിക്കൂറുകളോളം ഉറങ്ങാതിരിക്കണം. അങ്ങനെ 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 പലതും. അതിരാവിലെ ആ ഫ്രഷ് എയർ ശ്വസിച്ചുകൊണ്ട് ആ കായൽ തീരത്തെ തഴുകി ഇങ്ങനെ നടക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഊർജം ഉണ്ടല്ലോ, അതിനോളം വരില്ല വേറെ ഒന്നും. ഐ ലവ് കൊച്ചി, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചി. ഇനി നമ്മൾ തൃശ്ശൂരിലേക്കാണ് പോകുന്നത്. ഫ്രഷ് എയറൊക്കെ ശ്വസിച്ച് മനസ്സിനും ശരീരത്തിനൊക്കെ ഒരു കുളിർമയൊക്കെ ആയി. പക്ഷേ പെട്ടെന്ന് തന്നെ ഇനി തൃശ്ശൂരിലേക്ക് എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഒട്ടും സമയം കളയാതെ തന്നെ നമ്മൾ തൃശ്ശൂരിലേക്ക് യാത്ര തിരിക്കുകയാണ്. ആ കാണുന്നതാണ് ലുലു മോൾ. അപ്പോൾ എന്തായാലും നമ്മൾ തൃശ്ശൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ലേറ്റായി. നമ്മൾ 7 ഇറങ്ങണം എന്ന് വിചാരിച്ച് 7:30 കൂടിയിട്ടാണ് നമുക്ക് ഇറങ്ങാനായിട്ട് പറ്റിയത്. പിന്നെ എന്തിനാണ് പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2-3 പരിപാടികളുണ്ട്. ആദ്യത്തെ പരിപാടി ഒരു വെഡിങ് ആനിവേഴ്സറി ആണ്. പിന്നെ രണ്ടാമത്തെ പരിപാടി 10 ഉന്നത വിജയം നേടിയ എൻ്റെ ഒരു കസിൻ അനുമോദിക്കലാണ്. 3 പരിപാടി അഗെയിൻ എൻ്റെ ഒരു കസിൻ ഗൾഫിലോട്ട് പോവാണ്. 4 പരിപാടി ഒരു ബർത്ത്ഡേ. അങ്ങനെ 4 പരിപാടികളും കൂടെ എൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ കോമൺ ആയിട്ട് ആഘോഷിക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് ചെയ്യുക. എല്ലാ ഫംഗ്ഷൻസും, അടുത്തടുത്ത് വരുന്ന എല്ലാ ഫംഗ്ഷൻസും കൂടിയിട്ട് ഒരു കസിൻ്റെ വീട്ടിൽ ആഘോഷിക്കും. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഏകദേശം നമ്മളൊരു 11 കൂടിയിട്ടാണ് ഫംഗ്ഷൻ വെച്ചിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ വലിയ ഫംഗ്ഷനാണെന്ന്. പക്ഷേ അങ്ങനെയൊന്നുമല്ല, അത്ര വലിയ ഫംഗ്ഷനൊന്നുമല്ല. നമ്മളൊരു ചെറിയൊരു കൂട്ടായ്മ അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ കുറച്ച് വിഷ്വൽസ് കാണിച്ചു തരാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി ഉണ്ട്. ഇന്നലെയാണ് ഞങ്ങൾ എറണാകുളത്ത് എത്തിയത്. എറണാകുളത്ത് എത്തിയത് എന്തിനാണെന്നുള്ള വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇന്നലെ രാത്രി നല്ലൊരു വൈബായിരുന്നു. ഒരുപാട് നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ചെറിയൊരു അവിടെ എത്തിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ഇതിൻ്റെ കൂടെ ഞാൻ അറ്റാച്ച് ചെയ്യാം. അപ്പം എന്തായാലും ഇനി തൃശ്ശൂർ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ. Hey,
സ്വർഗവാതിൽ തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ അന്ധകാര വിരിപ്പുമാശിൽ ചന്ദമേറുന്ന ദീപമേ കേഴും ആത്മവിലാശമീശുന്ന മോഹന ദിവ്യകാലമേ പരിശുദ്ധാത്മാവേ നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ അങ്ങനെ നമ്മൾ തൃശ്ശൂരെത്തിയിരിക്കുകയാണ്. കസിൻ്റെ വീട്ടിലെത്തി. നമ്മൾ പറഞ്ഞല്ലോ എല്ലാം പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ തുടങ്ങാറ്. അപ്പം ഇനി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. ഞങ്ങൾ ഒത്തുകൂടുമ്പോൾ ട്രസ്റ്റ് മീറ്റിംഗ് ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾക്കൊരു ട്രസ്റ്റ് ഉണ്ടെന്ന്. അതിൻ്റെ മീറ്റിംഗ് പുതിയ കപ്പിൾസിനെ അനുമോദിക്കുകയാണ്. പത്താം ക്ലാസ്സിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ആൽവിൻ. വെല്ലിപ്പനും ചേച്ചിയും കൊടുക്കടാ അവരുടെയും ബർത്ത്ഡേ ആയിരുന്നു. ചേച്ചിയും കൊടുക്ക. അപ്പൊ അങ്ങനെ ഞാൻ ആൽവിനെ അഭിനന്ദിക്കാനായിട്ട് വീട്ടിലോട്ട് വന്നിരിക്കുകയാണ്. എസ് എസ് എൽ സിയിൽ ഉന്നത വിജയം നേടിയ ആൽവിൻ. ആൽവിനെ അപ്പൊ കൺഗ്രാചുലേഷൻസ്. അപ്പൊ ഇനിയും ഇനിയും ഉന്നതങ്ങളിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ഫാമിലിയുടെ പേരിൽ മൊത്തമായിട്ട് ഞാൻ ആൽവിന് ആശംസിക്കുകയാണ്. വൺസ് അഗൈൻ കൺഗ്രാചുലേഷൻ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അപ്പൊ എന്തായാലും വീണ്ടും ഗൾഫിലേക്ക് പോയി തിരിച്ചു വരിക. അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോസിന്റെ കണ്ടന്റ് ഒക്കെ തീർന്നിരിക്കുകയാണ്. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ നല്ലൊരു കണ്ടന്റ് ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. സോ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമ്മൾ നൈറ്റ് സ്പെൻഡ് ചെയ്ത കുറച്ച് വീഡിയോസ് ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട്.